നമസ്കാരം. അന്വേഷിച്ചിറങ്ങിയാൽ കുഞ്ഞമുദ് ഹാജിയുടെ സമ്പൂർണ്ണ ജീവചരിത്രം ലഭ്യമല്ല. ആലി മുസ്ലിയാരുടെ ജീവിത രേഖകൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടായിരിക്കെ വാര്യം കുന്നിനെ കുറിച്ചുള്ള പുസ്തകം രചിക്കപ്പെടാതിരിക്കാൻ കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ക്രൂരതകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നതാണ്. പല പുസ്തകങ്ങളിലും വാര്യം കുന്നിനെ കുറിച്ച് കുറിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രകാരന്മാർ വാര്യം കുന്നിനെ മഹത്വവൽക്കരിക്കാൻ തയ്യാറാക്കിയ അപനിർമ്മിതികളും അക്കൂട്ടത്തിലുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയ സമര നായകനാണ് വാര്യം കുന്നൻ കുഞ്ഞമുദ് ഹാജി എന്നാണ് ഇക്കൂട്ടർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മാപ്പിളലഹളയുടെ ദുരിതം പേറുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും മലപ്പുറം ജില്ലയിലുണ്ട്. അതിലൊരു വ്യക്തിയായ കെ ടി വേലായുധൻ തൃപ്പനച്ചിയുടെ അനുഭവം ഇങ്ങനെയാണ്. എന്റെ അച്ഛൻ ചാരുക്കുട്ടിയെയും അനുജൻ ഉണ്ണിയപ്പുവിനെയും അവരുടെ അച്ഛൻ ചന്തുണ്ണിയെയും ലഹളത്തലവൻ കുഞ്ഞമുദ് ഹാജിയും പാർട്ടിയും പിടികൂടി. വീടും വീടിനടുത്തുള്ള അംശക്കച്ചേരിയും തീ കൊടുത്തു നശിപ്പിച്ച ശേഷം മേൽപ്പറഞ്ഞ മൂന്നു പേരെയും കുളിപ്പിച്ചു കയറ്റാൻ ഒരു മൈൽ ദൂരെയുള്ള തൃപ്പനശിയിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ വെച്ച് ഞങ്ങളുടെ അച്ഛൻ ചാരുക്കുട്ടി സൂത്രത്തിൽ ഓടി രക്ഷപ്പെട്ടു. മറ്റു രണ്ടുപേരെ വെട്ടിക്കൊന്നു. വാര്യം കുന്നൻ കുഞ്ഞമുദ് ഹാജി പിടികൂടി മതമാറ്റാൻ കൊണ്ടുപോയ ഊരകത്തെ മാണിയൻതൊഴി ചങ്ങരു തന്റെ അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നെ വാര്യം കുന്നൻ കുഞ്ഞമുദ് ഹാജിയും കൂട്ടരും പിടിച്ചുകൊണ്ടുപോയി. മതം മാറാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. മതം മാറാൻ തയ്യാറായില്ലെന്ന് പറഞ്ഞ ശിങ്കാരത്ത് ഗോവിന്ദൻ നായർ, കല്ലിങ്ങൽ തൊഴി മാധവിയമ്മ, മാധവിയമ്മയുടെ ഭർത്താവ് പിരിയാത്ത് ഉപ്പൻകുട്ടി നായർ എന്നിവരെ ഊരകംമലയുടെ പടിഞ്ഞാറെ താഴ്വരയായ കിളിനക്കോട്ട് വെച്ച് തല വെട്ടിയിട്ടു. ഇവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് വേർതിരിച്ചു കൊണ്ടുപോയത്. ഇവ അനുഭവങ്ങളാണ്. തലവെട്ടലും കല്ലെറിഞ്ഞു കൊല്ലലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന വധശിക്ഷാ രീതിയാണ്. അതേ രീതിയാണ് മാപ്പിളലഹളക്കാലത്ത് സ്വയം രാജാവായി അവരോധിതനായ വാര്യം കുന്നത്ത് കുഞ്ഞമുദ് ഹാജി നടപ്പിലാക്കിയിരുന്നതെന്ന് മേലുദ്ധരിച്ച അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.